പാട്ടുകാരെ, ഈ ചൈന ചിപ്പോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താണെന്ന് അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണല്ലേ. അതിന് മുന്നേയായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹണി ഗാർലിക് ചിക്കൻ ആണ്. അപ്പൊ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കിയാലോ. ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ചിക്കൻ 1 കിലോയാണ് ചിക്കൻ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ വിനീഗർ 1 ടീസ്പൂൺ ആണ് നമ്മൾ വിനീഗർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സോയ സോസ് നമ്മൾ 1.5 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യണം. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് 1 മുട്ട നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോൺഫ്ലവർ 1/2 കപ്പാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് 1 കിലോ ചിക്കൻ നമ്മൾ കഴുകിയെടുത്തതാണ്. കഴുകിയെടുത്ത 1 കിലോ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇടുന്നു, ഒരു പാത്രത്തിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മള് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. നമ്മൾ 2 ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ഇടുന്നത്. ഞാൻ അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് വിനീഗർ ആണ്. വിനീഗർ 1 ടീസ്പൂൺ ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഒന്നര ടീസ്പൂൺ ആണ് നമ്മൾ സോയ സോസ് എടുക്കുന്നത്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പെപ്പർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനാണ്. അത് 1 ടീസ്പൂൺ ആണ് ഇതിലേക്ക് നമ്മൾ ഇടുന്നത്. 1 ടീസ്പൂൺ നമ്മൾ പെപ്പർ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ 1/2 കപ്പാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. കോൺഫ്ലവർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമ്മൾ ഇതിലേക്ക് 1 മുട്ട ആഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി 1 മുട്ട എടുത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് എല്ലാതും ഈ ചിക്കനിലേക്ക് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ യോജിപ്പിച്ചെടുത്തതിന് ശേഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. 1/2 മണിക്കൂർ നേരം നമുക്ക് ഒരല്പനേരം 1/2 മണിക്കൂർ നേരം നമുക്കിതൊന്ന് മൂടി വെച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് വെക്കുക അതിലേക്ക്. അതിനുശേഷം തീ കത്തിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ ചിക്കൻ മാറ്റി വെച്ചിരിക്കുന്നത്. 1/2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ എണ്ണ ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഓരോന്നും ഇടാം. ചിക്കൻ പീസ് ഓരോന്നും നമ്മൾ ഫ്രെയിം ഒന്ന് കുറച്ചിടാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. എല്ലാതും ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു കടായി ഇതിലേക്ക് എടുത്തു വെക്കുകയാണ്. നമ്മുടെ കടായി
നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്തെടുത്ത എണ്ണ ഇതിലേക്ക് തന്നെ ഒഴിക്കുക. നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത എണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് വെളുത്തുള്ളി 12 അല്ലി വെളുത്തുള്ളിയാണ് നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഇതിലേക്ക് ഇടാം. അതുപോലെ അടുത്തതായിട്ട് നമ്മള് ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മള് നീളത്തിൽ അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇതിന്റെ ഒരു പച്ച കുത്ത് മണമൊക്കെ പോയി. നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് സോസുകളാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ പച്ച കുത്തൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് ആണ് നമ്മൾ 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് സോയാ സോസ് ആണ്. സോയാ സോസ് നമ്മൾ 2 ടീസ്പൂണ് നമ്മൾ സോയാ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമ്മൾ 2 ടീസ്പൂൺ കുറ്റിപ്പൊടിയാണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ കുറ്റിപ്പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ട് അടച്ചു കൊടുക്കാം. ഇനി നമ്മള് സോസ് നമ്മൾ തയ്യാറാക്കാണ്. ഇത് വെറൈറ്റി തരം സോസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉള്ള സോസിന്റെ കൂട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ഇടാം. ഇത് നമുക്ക് തണച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കഴിഞ്ഞു നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായി ഇളക്കിയതിനു ശേഷം നമുക്കൊന്ന് അല്പനേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. നന്നായിട്ട് ഇതിലേക്ക് സോസും മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അല്പനേരത്തേക്ക് നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി ഇടാം. ഇനി നമുക്ക് ഈ സ്റ്റൗവിലത്തെ തീ ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മേലേക്ക് നമ്മുടെ ബിരിയാണിയുടെ ഇല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ബിരിയാണിയുടെ ഇല കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉള്ളിത്തണ്ട് ഇട്ട് കൊടുത്താലും മതി. അതിന് പകരമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഈ ഡിഷ് നിങ്ങളുടെ വീടുകളിലും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ ചൈന ചിപ്പൂസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ ഈ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങൾ മുന്നിൽ വരുന്നതായിരിക്കും.